അസ്സലാമലൈക്കും, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെമ്മ പുട്ടുംപൊടി എങ്ങനെ ഉണ്ടാക്കലേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ റേഷൻ പീടിയയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടണ നെല്ലുത്തേരി ഉണ്ടല്ലോ, അത് ഒന്ന് കുതിർത്താൻ വെക്കണം രാവിലെ. പിന്നെ വൈകുന്നേരത്തെ അത് നല്ലോണം ഒന്ന് കേകി കണ്ട് നമ്മളെ ചെറിയ മിക്സീൻ്റെ ജാറുണ്ടല്ലോ, മിക്സിൻ്റെ ചെറിയ ജാറുണ്ടല്ലോ, അതിൽ പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നല്ലോണം കേകി കണ്ട് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ വാരാനോ ഒട്ടപാത്രത്തിൽ ഇങ്ങനെ വെക്കണം. എന്നിട്ട് കോട്ടൻ്റെ തുണിയിലോ അല്ലെങ്കിൽ മുണ്ടിലോ ഒന്ന് പെരത്തിടണം കേട്ടോ അരി. എന്നാലും അതിൽ വെള്ളം മുഴുവനും ഒന്ന് അങ്ങോട്ട് വലിഞ്ഞു പോകുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മളെ മിക്സിൻ്റെ ചെറിയ ജാറുണ്ടല്ലോ, പൊടിച്ചണ ജാറുണ്ടല്ലോ, അതിലിട്ടിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഇത്. അപ്പോൾ എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പുട്ട് കിട്ടും കേട്ടോ നമുക്ക്. ഇതുകൊണ്ട് ഈ ഒരു നെല്ലുതേരുകൊണ്ട് പുട്ട് ചുട്ട നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ ഇതെന്നിട്ട് വറുത്ത് വെക്കണം കേട്ടോ, ഇഞ്ഞ് വറുത്ത് വെക്കണം, വൈകുന്നേരം വറുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് രാവിലെ എടുത്തിട്ട് നമുക്ക് പുട്ട് ചുടാം. അങ്ങനെയാണ് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കല് കേട്ടോ. അപ്പം എൻ്റെ അഞ്ചത്തിൻ്റെ കുട്ടിക്ക് നല്ല പനിയാണ് കേട്ടോ, കലശലാണ് കേട്ടോ പനി. അപ്പോൾ എൻ്റെ വലിയ കുട്ടിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കൊണ്ടുപോയി ടെസ്റ്റൊക്കെ ചെയ്യിപ്പിച്ചു കേട്ടോ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റൊക്കെ ചെയ്തു. പക്ഷേ എങ്കിൽ ആർക്കും കൊറോണയൊന്നുമില്ല, ഒക്കെ മറ്റേ വൈറൽ പനിയാണ് കേട്ടോ. മറ്റാവശ്യമായിരിക്കണം കേട്ടോ, കാരണം എന്താ വെച്ചാൽ കുട്ടികളല്ലേ, പെട്ടെന്ന് ആവശ്യമാകുമല്ലോ. പാവം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ കണ്ടിട്ട്. അപ്പം ഞാൻ കിടക്കാൻ, ഇവിടെ നിന്ന് കിടക്കാനൊന്നും പറ്റൂല, എന്നാലും കിടക്കാനൊക്കെ സ്ഥലം ഉണ്ടാക്കി കൊടുത്തവിടെ കിടക്കുകയാണ് കേട്ടോ ആൾ. അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് നമ്മളെ എന്താ പറയുക, പെരയിൽ നമ്മളെ ഈ മഹല്ലത്തെ പള്ളിയിലത്തെ ഉസ്താദന്മാർക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം നമുക്ക് ചിലവ് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളെ ഇപ്പം നമ്മളെ എല്ലാവരും കൊടുക്കണം നമ്മളെ മഹല്ലത്തെ. അപ്പോൾ ഓരോ ദിവസം ഓരോ പെരക്കാരിങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെ ദിവസം എത്തിയിട്ടോ, അപ്പോൾ അത് നാലോ അഞ്ചോ ആറോ ഒക്കെ മാസം കൂടുമ്പോഴൊക്കെ ഉള്ളു കേട്ടോ തിരിഞ്ഞ് വരിക. അത്രയും കുറേ പെരക്കാരുണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. തക്കാളി ഇതൊക്കെ എല്ലാം ഇരിഞ്ഞേച്ച് ഉഷാറാക്കി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അടുപ്പത്താണ് കേട്ടോ എൻ്റെ അമ്മ ബിരിയാണി ഉണ്ടാക്കല്. ഈ ഉള്ളിയൊക്കെ പൊരിച്ച് വെച്ചാൽ എപ്പോഴും ഞാൻ അതിന് നിർത്തുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളിയും അതേപോലെ അണ്ടിപ്പരിപ്പൊക്കെ പൊരിച്ച് വെക്കണത് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തിന്നാൻ, വെറുതെ തിന്നാൻ ഭയങ്കര രസമാണ് കേട്ടോ. ചോർക്ക് ഇടണ വെച്ചാൽ അത്ര ഇഷ്ടമല്ല ബിരിയാണിക്ക്, പക്ഷേ അങ്ങനെ വെറുതെ തിന്നാൻ ഭയങ്കര രസമല്ലേ. അപ്പം നമ്മൾ ആ ബിരിയാണിയൊക്കെ റെഡി ആക്കണുണ്ട്. ഒപ്പം നമ്മളെ പെരിയത്തെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ നാത്തൂന് എന്തൊക്കെയോ പണികൾ എടുക്കണ്ടേ, ഇമ്മ ബിരിയാണി ഉണ്ടാക്കണ്ടേ, അങ്ങനത്തെ കുറേ പണികളിലാണ് എല്ലാവരും. അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ പണി ഉണ്ടല്ലേ, എന്താ തീരുമാനം ഇട്ടാതാണ് കേട്ടോ. പണി പേടിയാണ് കേട്ടോ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിങ്ങനെ നോക്കി നിൽക്കലാണ് കേട്ടോ. പിന്നെ നമ്മളെ എന്താ അതിൻ്റെ മൂടിയുണ്ട്, അത് മൂടി കൊടുത്താൽ പിന്നെ ഓനെ നമുക്ക് കയറാൻ കഴിയൂല കേട്ടോ. നമുക്ക് പിടിച്ച് കയറുകയാണ് കേട്ടോ ആൾ. പിന്നെ നമ്മളെ കണ്ണ് തെച്ചിയാലാണ് പേടി. ഏതായാലും ഞങ്ങൾക്ക് എപ്പോഴും അടച്ചിടലാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ ചോറ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കലാണ് കേട്ടോ. അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞാൽ ആ പള്ളിക്കന്ന് ആൾ വരും, ആൾ വന്നിട്ട് പിന്നെ ഉച്ചയാകുമ്പോൾ, രാവിലെ പാത്രം കൊണ്ടുവരും, ഉച്ചയാകുമ്പോൾ ഓല അങ്ങനെ വന്നുങ്ങാണ്ട് ഓല തന്നെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ രണ്ടാൾക്കുള്ള ഭക്ഷണമാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ ബിരിയാണിയാണ്, അതേപോലെ തൈര് തേങ്ങ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയേക്കണേ, പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചു. ഞാൻ ആൾ വന്ന് കണ്ട് കൊണ്ടുപോകും, നമ്മളൊന്നും പിന്നെ കൊണ്ടുപോയി കൊടുക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ബീഫ് ബിരിയാണി തിന്ന കേട്ടോ. ഉമ്മൻ്റെ ബിരിയാണി ആണെങ്കിൽ എന്താ പറയുക, പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഉമ്മാരുതാകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ അല്ലേ. ഓല ഉണ്ടാക്കി കാണുമ്പോൾ ഒന്നിക്ക് വെച്ച് തരുമ്പോൾ നമുക്ക് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കി കഴിച്ചുമ്പോൾ അത്ര ഉണ്ടാവില്ല, വേറെ ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ എന്താ പറയുക, ഇനി ഞാനും എൻ്റെ അഞ്ചത്തിമാട് കൂടി കണ്ട് വാക്സിൻ എടുക്കാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡോസൊക്കെ എടുത്ത് കഴിഞ്ഞു, ഇനി സെക്കൻഡ് ഡോസിനുള്ള ടൈം ആയിക്കണം കേട്ടോ. അപ്പോൾ അത് ഞങ്ങളെ അടുത്തുള്ളൊരു വാലവാടി ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ എടുക്കാൻ പോണത്. അവിടെ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വേഗം വാക്സിൻ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ഡോസ് എടുത്തപ്പോൾ എന്താ പറയുക, പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അന്തിക്കൊക്കെ നല്ലോണം പനിച്ചു. പിന്നെ സെക്കൻഡ് ഡോസ് എടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ക്ഷീണം ഒരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു, ഒരു എന്തോ ഒരു പോലെ ഒരു ഗതികേട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉറങ്ങി, രാത്രിയൊക്കെ ഉറങ്ങി നീച്ച് രാവിലെ അപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, പനിച്ചതൊന്നുമില്ല കേട്ടോ സെക്കൻഡ് ഡോസ് എടുത്തപ്പോൾ.
പിന്നെ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, ചിലർക്ക് പനിച്ചുണ്ട് എന്ന് പറയുന്നുണ്ട്, ചിലർക്ക് പനിച്ചിനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇച്ചും ചെഞ്ചത്തി ആങ്ങള അതേപോലെ നാത്തൂനൊക്കെ പനിച്ചു, ഇമ്മാക്കും ഉപ്പാക്കും വല്യമ്മാക്കും ഒന്നും പനിച്ചില്ല. അപ്പോൾ വാക്സിനൊക്കെ എടുത്ത് കഴിഞ്ഞാണ് നമ്മൾ പെരീക്കനെ തിരിച്ചെത്തി കേട്ടോ. നമ്മൾ പെരീക്കനെത്തി. അപ്പോൾ എന്താ പറയുക, പിന്നെ വൈകുന്നേരം ഞങ്ങൾ അടുത്ത പെരീക്ക് ഒന്ന് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ വള്ളമൊക്കെ പൊന്തി ഭയങ്കര വള്ളപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പറയുക ഈ ബിൽഡിംഗ് ഈ നിൽക്കുന്ന ഷട്ടർ നിൽക്കുന്ന ഈ സ്ഥലമല്ലേ, ഇതൊക്കെ ഇവിടെ ഒരു പെര ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം. അതൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ ഇതൊരു പെരയായിരുന്നു ആദ്യം കേട്ടോ. അപ്പോൾ അതൊക്കെ വള്ളത്തിൽ അന്ന് പൊന്തിയ സമയത്ത് പൊളിഞ്ഞാടി കേട്ടോ. പിന്നെ ഓല് കയറ്റിയതാണ് കേട്ടോ ആ ബിൽഡിങ്. പിന്നെ മുന്നിക്ക് പി ഡി റൂം ആക്കിയ കണ്ടും, പിന്നെ ബാക്കിൽ ഇങ്ങനെ പാർക്കാൻ പറ്റിയ ആ രീതിക്കൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അപ്പോൾ ഓല് അടുത്തുള്ള വരെയും പിന്നെ തൊട്ട് അടുത്തുള്ള വരെയൊക്കെ അങ്ങനെ വള്ളപ്പൊക്കത്തിൽ പൊളിഞ്ഞാടിയിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഓലിപ്പോൾ പുതിയ പേരൊക്കെ കയറ്റിയിരിക്കണം കേട്ടോ. അപ്പോൾ ഓല് പുതിയ പേരപ്പം ഇങ്ങോട്ട് ബാക്കൊക്കെ ആക്കിക്കൊണ്ട് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പണി നടക്കുന്ന സമയത്തൊക്കെ കഴിഞ്ഞിരുന്നു, പക്ഷേ കണ്ടിരുന്നു. കുടിരിക്കുന്ന സമയത്ത് പിന്നെ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓല് പിന്നെ എപ്പോഴും വരാൻ പറയുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിറച്ച് ചെടികളുണ്ട് കേട്ടോ. അപ്പം ചെടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ തന്നെ എടുത്തത്. ഈ ഒരു ചെടി ഉണ്ടല്ലേ, ഇതൊരു സൈസ് എന്താ പറയുക വള്ളി പോലുള്ളൊരു ചെടിയാണ് കേട്ടോ. എന്നിട്ട് അതിമ്മ നിറച്ച് വെള്ളപ്പൂക്കൾ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. പിന്നെ അങ്ങനെ അതേപോലെ ഇവിടെ കുറേ ചെടികൾ, ഇവിടുത്തെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടിയൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മൂപ്പര് കൊടുന്നിട്ട് കുഴിച്ചിട്ട് കാണാൻ ഉണ്ടാക്കണതാണ് കേട്ടോ. ഇവിടെ കണ്ടാലും കൊടുന്ന് കുഴിച്ചിട്ടുണ്ടാകും, പല പല മോഡലുണ്ട് കേട്ടോ. അതേപോലെ ഇതിപ്പോൾ ഒരു ഐഡിയ കേട്ടോ, ഞാൻ കണ്ടപ്പോൾ നല്ല ചിഷ്ടമായിട്ടോ. അത് ഇങ്ങനെ പിന്നെന്താ പറയുക, ഇറയത്തത്തെ വള്ളം ഇങ്ങനെ അയക്ക് ചാടും എന്നിട്ട് അതിൽ നിന്നൊരു കൊയലിട്ട് കൊടുത്തിരിക്കണം കേട്ടോ തെങ്ങൂച്ചിക്ക്. അപ്പോൾ അങ്ങനെ അതൊരു ഐഡിയ തോന്നിയിട്ട് വെച്ച്. അതേപോലെ പല പല മോഡൽ ചെടികളും ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സിറ്റ് ഔട്ടിലും ഉള്ളിലും ഒക്കെ ചെടികൾ വെച്ചിരിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികൾ കാണാൻ. ഞാൻ പിന്നെ എൻ്റെ പെരയിൽ ഇങ്ങനെ കുറേ കുഴിച്ചിടണം എന്നൊക്കെ വിചാരിച്ചിട്ടോ. പക്ഷേ എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴും എൻ്റെ പെരയ്ക്ക് ഇങ്ങനെ പോകും കേട്ടോ. ഞാനൊരു രണ്ടാഴ്ച എൻ്റെ വാണിമ്പഴുത്ത് പെരയിൽ എൻ്റെ പെരയിൽ നിന്നാൽ പിന്നെ എൻ്റെ എപ്പോൾ കുളിച്ചും വരുന്നില്ലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോത്തിന് വരുന്നില്ലേ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് പോരും ചോദിച്ചു. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് ചെടിയൊക്കെ കുഴിച്ചിട്ടാൽ ഇങ്ങനെ വള്ളമൊക്കെ നനച്ചെടുക്കാനാ അങ്ങനെ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിരിക്കണേ. ഞാൻ അങ്ങനെ ഇപ്പോൾ കുഴിച്ചിടലില്ല. ഞാൻ എന്തായാലും ഇഷ്ടം കുഴിച്ചെടികളൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കണം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല തത്തമ്മയൊക്കെ ഉണ്ട് കേട്ടോ. പല കളറിലുള്ള ഒരു തത്തമ്മയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എന്തോ ഒരു പേരും പറഞ്ഞിട്ടോ ഓല്, എനിക്ക് ഓർമ്മയില്ല അപ്പം പറഞ്ഞുതരാൻ. നല്ലൊരു രസമുണ്ട് ഇനി അതിനെ കാണാൻ. അതേപോലെ ഇവിടെ സ്റ്റെപ്പുമ്മയൊക്കെ ഇങ്ങനെ അടിപൊളി അടിപൊളി ചെടികളൊക്കെ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ അതേപോലെ വെച്ച് ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് കേട്ടോ ഈ ഒരു ചെടിയും. പിന്നെ ഈ വെച്ച ചെടി കേട്ടോ, അത് നല്ല രസമുണ്ട് ഇനിയും കാണാൻ. ഇത് ഞാൻ കുറേ ചെടിപ്പീടിയിലൊക്കെ കണ്ടിരിക്കണം കേട്ടോ. ഇനി ഇൻഷാല്ല അങ്ങനത്തെ ഒരു ചെടി വാങ്ങണം വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം അടുത്ത് കുടിരിക്കൽ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം എന്താ വെച്ചാൽ അങ്ങനെ പണികൾ, ഇങ്ങനത്തെ പണികൾ വലിയ വലിയ പണികളൊക്കെ കഴിഞ്ഞിരിക്കണത്. പക്ഷേ എങ്കിൽ അടുക്കളയിലത്തെ അങ്ങനെ ഡോറൊക്കെ വെക്കാനും ഒക്കെ ഉണ്ട്. അതേപോലെ ഡൈനിങ് റൂമിലൊക്കെ അങ്ങനെ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ, അടുക്കളയിലൊക്കെ കണ്ടില്ലേ, ഡോറൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെയുള്ള ചെടികൾ അതേപോലെ തത്തമ്മ അങ്ങനത്തേക്കാണ് എടുത്തിരിക്കണത്. ഇവിടെ നിറച്ചുണ്ട് കേട്ടോ ചെടികളൊക്കെ, വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആൾ ഇനി അടിപൊളി ആക്കുന്നുണ്ട്, ഭയങ്കര അഭിപ്രായമൊക്കെ പറയട്ടോ. ഇവിടുത്തെ ആൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഭയങ്കര കാര്യങ്ങളൊക്കെ പറയാനൊക്കെ. എനിക്കും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പെരനെ പറ്റിയും ചെടികളെ പറ്റിയൊക്കെ കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇൻഷാല്ലാ എന്താ പറയുക, ഫുള്ള് പണി കഴിഞ്ഞിട്ട് എന്നിട്ട് വേണം വീഡിയോ ഒക്കെ എടുക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.